അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഈ ആഴ്ചയിലെ ആദ്യത്തെ കത്ത് ഞാൻ വായിക്കാം. എടപ്പാളിൽ നിന്നും മുഹമ്മദ് ഹാരിസ് എന്ന സഹോദരനാണ് എഴുതിയിരിക്കുന്നത്. ഇസ്ലാമിലേക്ക് വരാൻ സന്നദ്ധനായിരുന്ന ഒരാൾ പെട്ടെന്ന് മരണപ്പെട്ടാൽ അയാളുടെ വിധി എന്താണ്? ബാഹ്യമായി അയാൾ അമുസ്ലിം തന്നെയായിരിക്കും, കാരണം അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചിട്ടില്ല. അമുസ്ലിം സഹോദരൻ്റെ വിധി തന്നെയായിരിക്കും അദ്ദേഹത്തിന്. ആന്തരികമായി അറിയുന്നവൻ അള്ളാഹുവാണ്. അള്ളാഹു അർഹമായ പ്രതിഫലം, അയാളുടെ നിയ്യത്തനുസരിച്ചുള്ള പ്രതിഫലം അയാൾക്ക് നൽകുന്നതുമാണ്. ഇസ്ലാമിക ഭരണകൂടത്തിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെടുന്ന ആൾക്ക് ഷഹീദിൻ്റെ കൂലി കിട്ടുമോ? ജമീല അയിലക്കോട് നിന്നും ചോദിച്ചിരിക്കുന്നു. അങ്ങനെ വധശിക്ഷയിൽ ഏർപ്പെടുന്നവർക്ക് ഷഹീദിൻ്റെ കൂലി കിട്ടില്ല. അവർ രക്തസാക്ഷികളാകുകയുമില്ല. ഒരുപക്ഷെ അതിൻ്റെ പേരിൽ അള്ളാഹു തല പാപങ്ങൾ പുറത്തു കൊടുത്തേക്കാം. അത് അള്ളാഹുവിനെടുക്കൽ മാത്രമാണ്, നമുക്കറിയില്ല. നമസ്കാരത്തേക്കാൾ ടി വി പ്രോഗ്രാമുകൾക്ക് പ്രാധാന്യം നൽകുന്ന സ്ത്രീകളുടെ നമസ്കാരം ശരിയാകുമോ? അഷറഫ് ഇരിക്കൂരിൽ നിന്നും ചോദിച്ചിരിക്കുന്നു. ലോകത്ത് എന്തിനേക്കാളും പ്രിയപ്പെടേണ്ടതാണ് നമസ്കാരം. അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞു, എൻ്റെ കണ്ണ് കുളിർമയാകുന്നത് നമസ്കാരത്തിലാണ്. നമുക്ക് എപ്പോഴും ദുആ ചെയ്യണം, അള്ളാഹുവെ ഈ ലോകത്തെ എന്തിനേക്കാളും രുചികരമായ ഭക്ഷണ പദാർത്ഥങ്ങളെക്കാളും നമസ്കാരം ഞങ്ങൾക്ക് പ്രിയപ്പെട്ടതാക്കണേയെന്ന് ദുആ ചെയ്യേണ്ടവരാണ്. നമസ്കാരത്തേക്കാൾ ഇത്തരം പ്രോഗ്രാമുകൾക്കോ മറ്റിതര കാര്യങ്ങൾക്കോ ഉറപ്പോ പ്രാധാന്യം നൽകിയാൽ നമസ്കാരം ശരിയാകും, പക്ഷേ അതിൻ്റെ പ്രതിഫലം വളരെ നഷ്ടപ്പെട്ടു പോകും. കുളിപ്പിച്ചു കഴിഞ്ഞ ശേഷം കടലിൽ നിന്നും ഒരു കുടം വെള്ളം മയ്യത്തിൻ്റെ മേൽ ഒഴുക്കുന്നു, ഇതുകൊണ്ടുള്ള പ്രയോജനം എന്താണ്? മുഹസിന വെന്നിയൂരിൽ നിന്നും ചോദിച്ചിരിക്കുന്നു. അവസാനമായി ഒരു കുടം ശുദ്ധജലം ഒഴിക്കുന്നത് നല്ലതാണ് എന്ന് മാത്രം, അല്ലാതെ കടൽ ജലം ഒഴിച്ചു കൂടണമെന്നൊന്നുമില്ല. അങ്ങനെയാണെങ്കിൽ ഇടുക്കി ജില്ലയിലൊക്കെ ഉള്ളവർ എങ്ങനെയാണ് മയ്യത്തിൻ്റെ മേൽ വെള്ളമൊഴിക്കുക? എറണാകുളം ജില്ലയിൽ നിന്ന് കടലിൽ വന്ന് അല്ലെങ്കിൽ ആലപ്പുഴയിൽ വന്ന് വെള്ളം കൊണ്ടുപോകേണ്ടി വരും. അതൊന്നും ആവശ്യമില്ലാത്ത കാര്യമാണ്. വേണമെങ്കിൽ ചെയ്യാം എന്ന് മാത്രം. മോങ്ങത്ത് നിന്നും ഹബീബ സിയോ ചോദിച്ചിരിക്കുന്നു. നായയുടെ കൂട്, അതിന് ഭക്ഷണം കൊടുക്കുന്ന പാത്രം എന്നിവ നാം തൊട്ടാൽ കൈ 7 പ്രാവശ്യം കഴുകുകയും ഒരു തവണ മണ്ണ് കൊണ്ട് കഴുകുകയും ചെയ്യണമോ? നായയുടെ കൂട്, അതുപോലെ നായ ഭക്ഷണം കഴിക്കുന്ന പാത്രമൊക്കെ അതിൻ്റെ ഈള ഒലിക്കാനും അതുപോലെ കാഷ്ടവും മറ്റും പറ്റാനും ഒക്കെ സാധ്യതയുള്ളതാണ്. അതുകൊണ്ട് അവ കൈകാര്യം ചെയ്താൽ 7 തവണ കഴുകുന്നതും 1 തവണ മണ്ണ് കൊണ്ട് കഴുകുന്നതും ഏറ്റവും നല്ലതാണ്. ഇലകമൺ എന്ന സ്ഥലത്തു നിന്നും എം അബ്ദുറഹീം എന്ന സഹോദരൻ ചോദിച്ചിരിക്കുന്നു. ആത്മഹത്യ ചെയ്ത ഭർത്താവിന് വേണ്ടി ഭാര്യ ഇദ്ദ ഇരിക്കേണ്ടതുണ്ടോ? ഇദ്ദ ഇരിക്കണം. ഇദ്ദ ഇരിക്കുന്നതിൽ നിന്ന് ഈ ഭാര്യ ഒഴിവാകുന്നതല്ല. കസേരയിലിരുന്ന് നമസ്കരിക്കുമ്പോൾ കാൽ നിലത്ത് മുട്ടണം എന്നുണ്ടോ? കസേരയിലേക്ക് ചാരി ഇരിക്കാമോ? സമീറ എന്ന സഹോദരി ശാന്തിപുരത്ത് നിന്നും ചോദിച്ചിരിക്കുന്നു. ഇരുന്ന് നമസ്കരിക്കുന്നവർ നിൽക്കാൻ പറ്റുന്ന അത്രയും അളവ് നിന്നിരിക്കണം. നിൽക്കാൻ കഴിയില്ലാത്ത അല്ലെങ്കിൽ സുജൂദോ റുക്കുവോ ചെയ്യാൻ കഴിയില്ലെങ്കിൽ മാത്രമേ കസേരയിലിരിക്കാവൂ. കസേരയിരിക്കുമ്പോൾ ആവശ്യമെങ്കിൽ ചാരി ഇരിക്കാം, ആവശ്യമുണ്ടെങ്കിൽ ആവശ്യത്തിനനുസരിച്ച് മാത്രം. കാൽ നിലത്ത് തന്നെ മുട്ടണമെന്നില്ല, കസേരയുടെ പടിയിൽ ചവിട്ടിയാലും മതി. നിലത്തോ കസേരയുടെ പടിയിലോ ചവിട്ടിയിരിക്കണം, കാൽ ആട്ടുന്ന രീതിയിലാകാൻ പാടില്ല എന്ന് മാത്രം. തിലാവത്തിൻ്റെ സുജൂദ് വരുമ്പോൾ സുജൂദ് ചെയ്യുന്നതിന് പകരം മൂന്നാം കലിമ ചൊല്ലിയാൽ മതിയോ? നഫീസ നീണ്ടൂരിൽ നിന്നും ചോദിച്ചിരിക്കുന്നു. പള്ളിയിൽ കടക്കുമ്പോൾ തഹിയത്ത് നമസ്കരിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ മൂന്നാം കലിമ 3 പ്രാവശ്യം ചൊല്ലിയാൽ അതിൻ്റെ കൂലി കിട്ടുമെന്ന് വന്നിട്ടുണ്ട്. അതല്ലാതെ തിലാവത്തിൻ്റെ സുജൂദിന് മൂന്നാം കലിമ പകരമാവില്ല. തിലാവത്തിൻ്റെ സുജൂദ് പിന്നീട് ചെയ്യുക തന്നെ ചെയ്യണം, വാജിബാണ് എന്നുള്ള അഭിപ്രായമനുസരിച്ച്. പന്ന്യന്നൂരിൽ നിന്നും ഉമ്മു ഹബീബ എന്ന സഹോദരി ചോദിച്ചിരിക്കുന്നു. മൊബൈലിൽ ഖുർആൻ ഫീഡ് ചെയ്ത് അതിൽ നോക്കി ഓതാമോ? കുഴപ്പമില്ല, ഖുർആൻ നോക്കി ഓതുന്ന പ്രതിഫലം കിട്ടില്ല, പക്ഷേ ഖുർആൻ ഓതുന്ന കൂലി കിട്ടും, അതിന് കുഴപ്പമൊന്നുമില്ല. തൃക്കരിപ്പൂരിൽ നിന്നും റെയ്ഹാനത്ത് എന്ന സഹോദരി ചോദിച്ചിരിക്കുന്നു. ആർത്തവത്തിൽ നിന്ന് ശുദ്ധിയാകുമ്പോൾ ഇരട്ട ദിവസവും വെള്ളിയാഴ്ചയും കുളിക്കരുത് എന്ന് പഴമക്കാർ പറയുന്നത് ശരിയാണോ? പഴമക്കാർ അറിവില്ലാതെ പറഞ്ഞതാണെന്ന് മനസ്സിലാക്കുക. അങ്ങനെയൊന്നുമില്ല. എപ്പോൾ ഹൈലിൽ നിന്ന് ശുദ്ധിയാകുന്നുവോ ഉടൻ കുളിച്ചിരിക്കുക. അത് വെള്ളിയാഴ്ചയായാലും ശരി, ദുഃഖ വെള്ളിയാഴ്ചയായാലും ശരി,
ഇരട്ട ദിവസമായാലും ശരി, ഒറ്റ ദിവസമായാലും ശരി, ഇത്തരം പറച്ചിലുകളൊന്നും യാതൊരു അർത്ഥവുമില്ല. മൃഗങ്ങളെ അറുത്ത് ഭക്ഷിക്കുന്നത് പോലെ മത്സ്യങ്ങളെയും അറുത്ത് ഭക്ഷിക്കേണ്ടതല്ലേ? എൻ സുബൈദ ആലപ്പുഴയിൽ നിന്നും ചോദിച്ചിരിക്കുന്നു. അതിൻ്റെ ആവശ്യമില്ല. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അരുൾ ചെയ്തിരിക്കുന്നു, ഉഹില്ലത്ത് ലകുമുൽ മൈത്തത്താനി, രണ്ട് ശവങ്ങളെ അള്ളാഹു സുബ്ഹാനഹു വതാല നിങ്ങൾക്ക് ഹലാലാക്കിയിരിക്കുന്നു. ഒന്ന് മത്സ്യം, മറ്റൊന്ന് വെട്ടുകിളി. ഈ രണ്ട് ശവങ്ങൾ അറുത്തില്ലെങ്കിലും കഴിക്കൽ അനുവദനീയമാണ്. അതുകൊണ്ട് മത്സ്യങ്ങളെ അറുക്കണം എന്നില്ല. അത് മാത്രമല്ല, അങ്ങനൊരു നിയമം വന്നതിന് എത്രമാത്രം അസൗകര്യമാകുമായിരുന്നു. നെത്തോലി പോലെയുള്ള മത്സ്യങ്ങളെയൊക്കെ അറക്കുക എന്ന് പറഞ്ഞാൽ പൊതുവിൽ തന്നെ അറക്കുക എന്തൊരു ബുദ്ധിമുട്ടാണ്. അതിൻ്റെ ആവശ്യമില്ല. ഫാത്തിഹയിൽ അഊദ് എഴുതി കാണാത്തത് എന്തുകൊണ്ടാണ്? നിഷ സെയ്ദ് മുഹമ്മദ് എടത്തിരുത്തി നിന്നും ചോദിച്ചിരിക്കുന്നു. അഊദ് ഫാത്തിഹയുടെ ഭാഗമല്ല, അതുകൊണ്ടാണ് ഫാത്തിഹയിൽ എഴുതാത്തത്. പക്ഷേ ഫാത്തിഹ ഓതുമ്പോൾ അഊദ് ഓതൽ സുന്നത്താണ്. ഖുർആനിൽ പെടാത്തത് ഫാത്തിഹയുടെ ഭാഗം അല്ലാത്തത് കൊണ്ടാണ് അഊദ് എഴുതി കാണാത്തത്. പേര് വെളിപ്പെടുത്താത്ത ഒരു സഹോദരി, എൻ്റെ ഭർത്താവ് ചിലവിന് തരാതെ എന്നെ ബുദ്ധിമുട്ടിപ്പിച്ചിരുന്നു. ഉസ്താദ് പറഞ്ഞു തന്ന ദുആ ഓതിയതിനു ശേഷം ഒരുപാട് മാറ്റം വന്നു. ചിലവിന് തരികയും സ്വർണം വാങ്ങിത്തരികയും ചെയ്തു. ഉസ്താദിന് വേണ്ടി എൻ്റെ മരണം വരെ ഞാൻ ദുആ ചെയ്യും. ആ സഹോദരി അഡ്രസ്സ് എല്ലാം തന്നിട്ടുണ്ട്. മാത്രമല്ല, ഇനിയും സ്വർണം വാങ്ങിച്ചുകൊണ്ടേ വീട്ടിലേക്ക് വരൂ എന്ന് ഭർത്താവ് പറഞ്ഞിരിക്കുന്നു എന്ന് പറയും. അൽഹംദുലില്ലാഹ്, നിങ്ങൾക്ക് കിട്ടിയ ആശ്വാസത്തിൽ ഞങ്ങളും സന്തുഷ്ടരാണ്. അല്ലാഹു സുബ്ഹാനഹു വതാല നിങ്ങളുടെ ദാമ്പത്യ ജീവിതം സന്തോഷത്തിലും ആഹ്ലാദത്തിലും ആക്കി തരുമാറാകട്ടെ. ഭർത്താക്കന്മാരുടെ ദുസ്വഭാവത്തിനുള്ള ദുആകൾ വളരെ ഫലപ്രദമാണെന്ന് ധാരാളം കത്തുകളിലൂടെ കിട്ടുന്നുണ്ട്. അള്ളാഹുവിൻ്റെ വചനങ്ങൾ ഓതി അള്ളാഹുവോട് ദുആ ചെയ്ത് പരിഹാരം നേടുക.